കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിനായി ഡൊമിനിക് മാർട്ടിൻ ആസൂത്രണം തുടങ്ങിയത് ദുബായിൽ നിന്നാണെന്നൊരു വിവരം വരുന്നുണ്ട്. കൃത്യമായ പദ്ധതികളോടെയാണ് അവധിയെടുത്ത് ഈ ഡൊമിനിക് മാർട്ടിൻ നാട്ടിലേക്ക് എത്തിയത്. കുറ്റബോധം ഒട്ടുമില്ലാതെ ഒരു കൂസലമില്ലാതെയാണ് മാർട്ടിൻ നിലവിൽ ഈ ചോദ്യം ചെയ്യലിനോടൊക്കെ പ്രതികരിക്കുന്നത്. ഡൊമിനിക്കിനെ തിരിച്ചറിൽ പിരിയടിഞ്ഞ് വിധേയനാക്കും. ഇതിനായി എറണാകുളം സി ജെ എം കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകുമെന്നും വിവരങ്ങളുണ്ട്. പ്രദീപ് ജോസഫ് ഉണ്ടോ നമുക്കൊപ്പം? ഗുഡ് മോർണിംഗ്. കേരളപ്പിറവിയുടെ ആശംസകൾ. തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ന് നടന്നേക്കാം, അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചേക്കാം. തിരിച്ചറിയൽ പരേഡ് കഴിയും വരെ ഇയാളുടെ മുഖത്ത് തെറിപ്പിച്ചിരിക്കുന്ന മുഖാവരണം മാറ്റരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം തിരിച്ചറിയൽ പരേഡ് വിജയകരമാകാൻ അത് അങ്ങേയറ്റം അനിവാര്യമാണ്. അതേസമയം കൃത്യമായ പദ്ധതികളോടുകൂടിയാണ് ഡൊമിനിക് മാർട്ടിൻ ഈ സ്ഫോടനത്തിന് എത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അയാൾ നൽകിയ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒന്നര മാസം മുൻപാണ് ഇയാൾ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. പോലീസിനോട് പറഞ്ഞത് ദുബായിൽ വെച്ച് തന്നെ ഇതിനുള്ള ആസൂത്രണം തുടങ്ങിയിരുന്നു എന്നാണ്. യഹോവ സാക്ഷികളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞു എന്നാണ് ഡൊമിനിക് മാർട്ടിൻ പോലീസിനോട് പറഞ്ഞത്. മാത്രമല്ല തനിക്ക് ഈ യഹോവ സാക്ഷികളിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ തനിക്ക് അവരോടുള്ള വെറുപ്പാണ് ഇത്തരം ഒരു സംഭവത്തിന് കാരണം. തനിക്ക് 58 വയസ്സായി, ഇനി മേൽകീഴ് നോക്കാനില്ല, സംഭവിക്കുന്നത് എന്തും സംഭവിക്കട്ടെ എന്നാണ് വളരെ കൂളായി ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അയാൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയാണ് എന്നുള്ള ധാരണയിലാണ് പോലീസ് നിൽക്കുന്നത്. ഇടയ്ക്ക് നേരത്തെ പറയുകയുണ്ടായി ദൃശ്യം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ എന്ന്. ദൃശ്യം സിനിമയിൽ താനല്ല കുറ്റവാളി എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ നായകൻ തെളിവുകൾ ശേഖരിക്കുന്നതെങ്കിൽ, ഇവിടെ താനാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ വേണ്ടി തെളിവുകൾ ശേഖരിക്കുന്ന ഒരാളെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയേക്കാം ഒരു ഹോളിവുഡ് സിനിമയിലേതുപോലെ താനാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ബോംബ് സ്ഫോടനത്തിന് സകലമാന തെളിവുകളും ശേഖരിക്കുന്നു, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കഥ, ഇത്തരമൊരു കഥ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും കേട്ടിട്ടില്ല, നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. എന്തായിരുന്നാലും അയാളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇയാൾ അധികൃതരുള്ളത്. കാരണം ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്നത്. കാരണം ഒരാൾക്ക് തന്നെ ഇങ്ങനൊരു പ്ലാനിംഗ് ഉണ്ടാകുമോ, അങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടാകുമോ, അതോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് ഇയാളെ സഹായിച്ചിട്ടുണ്ടാകുമോ, മറ്റാരോടെങ്കിലും ഇയാൾ ഈ സ്ഫോടന പദ്ധതി വെളിപ്പെടുത്തിയിട്ടുണ്ടാകുമോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിന് വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. അതേസമയം ഏതാണ്ട് 20 പേരാണ് നിലവിൽ വിവിധ ആശുപത്രികളിലായി കഴിയുന്നത്. ഈ 20 പേരിൽ 16 പേരാണ് ICU കഴിയുന്നത്. ഇവരിൽ 13 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി ഇവരിൽ 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്.